ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചതാണ് കേട്ടോ ഇത് അപ്പൊ രണ്ട് പാക്ക് ഓറിയോ ബിസ്ക്കറ്റ് ആണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് പാലാണ് അപ്പൊ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് ദെൻ പിന്നെ ഷുഗർ ആട്ടോ ഷുഗർ പൗഡർ അത് നമ്മളിങ്ങനെ പൊടിച്ചു വെച്ചിട്ടുള്ളതാണ് പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൈ വെട്ടല്ലോ ഇത് എന്തെങ്കിലൊക്കെ സംഭവിക്കുമോ ഇപ്പൊ പാല് നമ്മള് കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു കപ്പ് പാല് ചെറിയൊരു കപ്പ് പാല് അത്ര എടുത്തിട്ടുള്ളൂ അയ്യോ എന്റെ ഡ്രസ്സിലെല്ലാം പോയി അപ്പൊ ഇനി ആ പാല് എന്താ നമ്മുടെ ബിസ്ക്കറ്റ് പൊടിച്ചു വെച്ച പൗഡർ ഇല്ലേ അതിലേക്ക് ജസ്റ്റ് ആക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് ഓറിയോന്റെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ വീഡിയോ 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 ഇതുവരെ അറിഞ്ഞിട്ടില്ല അതൊന്ന് വീഡിയോ ഓണാണോ അല്ലയോ എന്നുള്ളത് ഇനിത് ബീറ്റ് ചെയ്യണോ ഇനി കുടിക്കണോ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡയാണ് അപ്പൊ ബേക്കിംഗ് പൗഡർ ഒരു 1 സ്പൂണാണ് ഒരു കുഞ്ഞ് സ്പൂണാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഇതില് ടീസ്പൂണിൽ ഒരു 1 സ്പൂണാണ് നമ്മള് ബേക്കിംഗ് പൗഡർ എടുക്കുന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഹാഫായിട്ട് എടുത്താൽ മതി ബേക്കിംഗ് സോഡ അപ്പൊ എടുത്തോളൂ ഞാൻ ഒന്നും ചെയ്യില്ല കംപ്ലീറ്റ് ചെയ്യാം ഇതിപ്പോ എനിക്ക് 2 ദിവസമായിട്ട് തീരെ ഇവിടുന്ന് ഒരു സമാധാനം തന്നിട്ടില്ല കേട്ടോ എന്നും പറയും ഞാൻ ബിസ്ക്കറ്റ് കേക്ക് ഉണ്ടാക്കാം ഒന്ന് കാണിക്കുന്നു കാണിക്കുന്നു അങ്ങനെ ആയിട്ടാണ് ഇപ്പൊ ലാസ്റ്റ് അറ്റ് ലാസ്റ്റ് ഇന്നിപ്പോ ബിസ്ക്കറ്റ് എല്ലാം വാങ്ങിച്ചു കയ്യൊന്ന് വിറക്കട്ടെ കയ്യൊന്ന് വിറക്കുന്നുണ്ട് അത്ര കേട്ടോ അത്ര ഒന്നും വേണ്ട കുറച്ച് വിറക്ക് ആ മതി 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 അത്ര മതി ഓക്കെ ഇല്ലില്ല ഓക്കെ അത് മതി അതിന് ഹാഫ് എടുത്താ മതി ആ ഓക്കെ ഇതെന്തിന്റെ പിന്നെ വെച്ചിട്ടുള്ളത് മറന്നിട്ടുണ്ടായിരുന്നു ഇട്ടാളെ ഞാൻ ഓർമ്മിപ്പിച്ചാണ് അല്ലെ ഇപ്പൊ ദില്ലി ഷുഗർ ഇല്ലാതെ ഞങ്ങൾക്ക് കഴിക്കേണ്ടി വന്നിരുന്നു ഇനി ഇതിലേക്ക് സ്പൂൺ വേണോ നമുക്ക് ഈ സ്പൂൺ എടുത്താലോ എനിക്ക് അറിയാം ആ അവിടെ പോയിട്ട് ദൂരെ ഒന്നല്ല എന്നാൽ എനിക്ക് മടി അവിടെ ഇത് എത്ര സ്പൂണാ എടുക്കുന്നത് എത്രയാണേലും എടുക്കാൻ കേട്ടോ നമ്മുടെ ഷെഫ് പറയുന്നത് അത് സാധാരണ വീട്ടിലൊക്കെ ചിലർക്ക് കൂടുതൽ മധുരമുള്ളവരും കൂടുതൽ മധുരമില്ലാത്തവരൊക്കെ ഉണ്ടാവില്ലേ ഷുഗർ ഉള്ളവരൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ അവരെ അനുസരിച്ചിട്ട് എടുക്കാം എനിക്ക് മധുരം വേണട്ടോ ഷുഗറും അതൊന്നും കുഴപ്പമില്ല കേട്ടോ ഈ ഒരു കേക്ക് കഴിച്ചെന്ന് വെച്ചാൽ ഷുഗർ ഒന്നും കൂടില്ല ഇനിയാണത് കംപ്ലീറ്റ് ആക്കി കുടിച്ചാ പോലെ ഞാൻ പറഞ്ഞു ഈ ഒരു നോക്കൂ ഈ ഒരു കൺസിസ്റ്റൻസി ആണ് വേണ്ടത് കേട്ടോ നീ അത് പറയണ്ട നിനക്ക് കൺസിസ്റ്റൻസി എന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ട് കൺസിസ്റ്റൻസി ആ അതന്നെ അതന്നെ
ോ പൗഡർ എടുത്തു പൗഡറിലേക്ക് നമ്മള് പാല് ചേർത്തിട്ട് ഇങ്ങനെ ഈ ഒരു ഇത് കൺസിസ്റ്റൻസി ആവുന്ന വരെ ഇങ്ങനെ നോക്കിയതിനു ശേഷം എന്നിട്ട് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർത്തി കൊടുത്തു. അതിനുശേഷം നമ്മള് എന്താ ഷുഗർ ആഡ് ചെയ്തു. ഇത്രയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്തത് ബേക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് ബേക്ക് ചെയ്യാം. അപ്പൊ നമ്മള് ഈ സാധനം ഈ ബാറ്ററി ബേക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടെ ഇങ്ങനെ ഒരു സർക്കിള് പാത്രം എടുത്തേ. എന്നിട്ട് എന്ത് ചെയ്യാ ഇത് ഞാൻ കുറച്ചുള്ളൂ അതുകൊണ്ടാണ് ഈ ഒരു പാത്രം എടുത്തിരിക്കുന്നത്. അതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നോട്ടന്റെ മറ്റേ വലിയ പാത്രം അതില് വേണം ചെയ്യാം. പിന്നെ കുറച്ചുള്ളൂ ഇത് ക്വാണ്ടിറ്റി കുറച്ചുള്ളൂ ഈ ബാറ്ററി. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ഇങ്ങനെ കുഞ്ഞു നമ്മള് ചോറൊക്കെ കൊണ്ടുപോയില്ലേ സ്കൂളിലേക്ക് അങ്ങനെ ഒരു പാത്രം നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ. ഇത് ഒരുപാട് കാലമായിട്ടുള്ള നമ്മുടെ വീട്ടില് തലമുറയായിട്ട് കൈമാറി വന്നിട്ടുള്ള ചോറ് പാത്രമാണ്. അപ്പൊ അതാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. പിന്നെ അത് റൗണ്ട് ആയിട്ടുള്ള ഒരു പാത്രമാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതെങ്ങനെ ഈ റിങ്ങ് ഇപ്പൊ നമ്മളൊരു പാത്രം നോൺ സ്റ്റിക്കിന്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലെ വെള്ളം ഒഴിച്ചിട്ട് ഈ റിങ് എന്താ ഇങ്ങനെ വെക്കാം. അതിൽ നിന്നെ റിങ്ങും. അപ്പൊ ഈ റിങ്ങും ഈ പാത്രവും നമുക്ക് വേണം. ഇതിൽ കൊയ്ക്കാണ് ഇത്. നീ ഒരിക്കലും ഉണ്ടാക്കിയിട്ടുണ്ടോ? അപ്പൊ ഞങ്ങള് ഒരേ ബിസ്ക്കറ്റ് മാത്രല്ല ചെറുത്, പലതരം ബിസ്ക്കറ്റും കൂടി ഓറിയോ മാത്രമാണല്ലോ അല്ലേ. അത് ഓറിയോ മാത്രമാണ്. അന്ന് പല ബിസ്ക്കറ്റും കൂടി കൂട്ടി ചേർത്തിട്ട് ഇത്രയാണ് കേട്ടോ അളവ് വെള്ളം എടുത്തിട്ടുള്ളത്. ബാറ്ററി ഇതിലോട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ അടപ്പറ്റ് ഇനി ഒരു 20 മിനിറ്റ് മതി. അപ്പൊ നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയതുണ്ട്. അപ്പൊ നമ്മള് കേക്ക് 20 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ക്രാക്കൊക്കെ ചെറുതായിട്ടൊരു ക്രാക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കുത്തി നോക്കിക്കുന്നു. ആ അപ്പൊ ഒന്നും ഇല്ല ഉള്ളതായിട്ട് വന്നിട്ടില്ല. അപ്പൊ നമ്മളെ കേക്ക് റെഡി ആയിക്കിടും. അപ്പൊ നമ്മളെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ചെറിയൊരു ക്രാക്ക് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. പിന്നെ അയ്യടാ ഇതില് എന്താ ഈ കമർന്ന് അടിയില് ഓയിൽ വെച്ചിട്ടില്ല. അപ്പൊ നമ്മള് ഒരു തണുത്ത വെള്ളത്തില് ഇത് നമ്മൾ കേക്ക് വെച്ചിട്ടുണ്ട്. ഇനി കിട്ടുമോന്നും അറിയില്ല. എന്തായാലും നോക്കാം. അപ്പൊ നമ്മളെ ഇതൊരു മിസ്റ്ടേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതില് എണ്ണ തേക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. നെയ്യ് പൊട്ടാൻ മറന്നിരുന്നു. പക്ഷെ എന്താണെങ്കിലും കുഴപ്പമില്ല തോന്നുന്നത്. തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. വേറെ പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് ഒരു ക്രാക്ക് വീണിട്ടുണ്ട് എന്നുള്ളൊരു പ്രശ്നമുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ തണുപ്പിച്ചിട്ട് ഇനി ഇങ്ങനെ ഒന്ന് കൊട്ടി നോക്കുന്നുണ്ട് കേട്ടോ. എന്താവും അറിയില്ല. കിട്ടിയിട്ടുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾ ഇനി ഇൻകേസ് ആരെങ്കിലും ആരെങ്കിലും ഇൻകേസ് ഇതുപോലെ നമ്മുടെ നെയ്യൊക്കെ പുരട്ടാൻ മറന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് തണുത്ത വെള്ളത്തിൽ വെച്ചിട്ട് അതൊന്ന് തണുപ്പിക്കാം. അതിന് ശേഷം ഇങ്ങനെ ഒന്ന് കുട്ടി കൊടുത്താൽ മതി കേട്ടോ.
അങ്ങനെ കേക്കിന്റെ മേലെ കംപ്ലീറ്റ് കലാവിരുതാണ് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആയി തീർന്നിട്ടുണ്ട് എന്തൊക്കെയോ സംഭവിച്ചു എന്താണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഇതാ കട്ട് ചെയ്തോ ട്ടോ ഞാൻ കട്ട് ചെയ്യാൻ സഹായിക്കണോ കട്ട് ചെയ്യുന്നതിനോട് ഞാൻ ചെയ്തോണ്ട് ഏ കട്ട് ചെയ്യുന്ന പരിപാടി ഞാൻ ചെയ്തോണ്ടേ फ्रिड्जिल अर मणिकूर् वैचो वे पेट धृति कूड़ियो वेगड़ा संभव अत्र इन व्लोग नीतुक बिस्कट के ना टेस्ट കുറച്ച് ഡെക്കറേറ്റ് ചെയ്തതിനൊക്കെ കുറച്ചൊരു പ്രോബ്ലം ഉണ്ടായിന്നല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാം സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് നല്ല സോഫ്റ്റ് ഒക്കെ ഉണ്ട് ട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കേ വേണ്ട ലൈക്കും ചെയ്യാ ഷെയറും ചെയ്യാ അപ്പോൾ അടുത്ത വ്ലോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ടിൽ ദെൻ ബൈ ബൈ